ദൈവത്തെ വാക്കുകളിൽ പരിചയപ്പെടുത്തിക്കൊണ്ട് ആ ഭാഗങ്ങളിലേക്ക് ഞാൻ തിരിപ്പാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും മീനാൻഡിയുടെ ദേശത്താണ് ഞാൻ വേല ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിയ കുടുംബത്തെ ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു. അവരുമായി ചില ആത്മീയ പങ്കെടുക്കുവാനുള്ള അവസരം കർത്താവ് തന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ്. അവർക്ക് കർത്താവായ ദേശത്ത് കർത്താവിന്റെ സാക്ഷിയാകുവാനുള്ള അവസരം ദൈവം കൊടുത്തു. ആ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രകാരം ഒരു അവസരം അവർ നിമിത്തമാണ് ഈ ദൈവസഭയോട് ബന്ധപ്പെട്ട് ഈ ലൈവിൽ ശുശ്രൂഷിക്കുവാനായിട്ടുള്ള അവസരമായിട്ടുള്ള നന്ദി പ്രാരംഭമായിട്ട് തന്നെ ഞാൻ അറിയിക്കുന്നു. മുഖവരകൾ മുതൽ പറയാതെ തിരുവചനത്തിലേക്ക് പ്രവേശിക്കുവാനാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. പ്രത്യേകിച്ച് നാം എല്ലാവരും അറിയുന്നത് പോലെ തന്നെ നമുക്ക് എല്ലാവരും ഈ ദിവസങ്ങളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ ആഗോളമായി കൊറോണ വൈറസിന്റെ പിടിയിൽ ലോകരാജ്യങ്ങളെല്ലാം മുട്ടുകുത്തി നിൽക്കുകയാണ്. എന്തു ചെയ്യണമെന്ന് അറിയാതെ വിതുമ്പുന്ന പല രാജ്യങ്ങളുമുണ്ട്. അങ്ങനെ ഒരു വലിയ പ്രതിസന്ധിയുടെ നടുവിലൂടെ ലോകം മുഴുവൻ കടന്നു പോവുകയാണ്. എന്നാൽ അതിന്റെ നടുവിൽ ദൈവത്തിന്റെ മക്കളാകുന്ന നമുക്ക് കൂടുതൽ പ്രാർത്ഥിക്കുവാനും ഇതുപോലെ ഉള്ള അവസരങ്ങൾ ധാരാളം പ്രയോജനപ്പെടുത്തുവാനായിട്ടുള്ള അവസരങ്ങൾ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ നൽകി തരുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥന മാത്രമേ ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ശക്തമായി പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവദാസന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഉൽപ്പത്തി പുസ്തകം 48 അധ്യായത്തിന്റെ 20 വാക്യം വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 48:20. അങ്ങനെ അവൻ അന്ന് അവരെ അനുഗ്രഹിച്ചു, ദൈവം നിന്നെ എഫ്രയീമിനെയും മനശ്ശെയും പോലെ ആക്കുമാറാകട്ടെ എന്ന്, ഇസ്രായേലിയർ നിന്റെ പേര് ചൊല്ലി അനുഗ്രഹിക്കും എന്ന് പറഞ്ഞ് എഫ്രയീമിനെ മനശ്ശെക്ക് മുൻപാക്കി. വളരെ പരിചയമുള്ള ഒരു വേദവാക്യമാണ് ഈ രാത്രിയിലെ ചെറിയ ചിന്തക്കായിട്ട് ഞാൻ വായിച്ച് കേൾപ്പിച്ചത്. ഈ തിരുവെഴുത്തുകളിൽ നിന്നും പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ ചില ആത്മീക ചിന്തകൾ ഈ രാത്രി നിങ്ങളുമായി പങ്കുവെക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഒരുമിച്ച് ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാം. ഉൽപ്പത്തി പുസ്തകം 48 ഒന്നു മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു വരുമ്പോൾ ദൈവത്തിന്റെ ദാസനായ യാക്കോബ് വൃദ്ധനായി തന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട് മിസ്രേമിൽ യോസേഫിനോടുള്ള ബന്ധത്തിലായിരിക്കുന്ന സമയത്ത് യാക്കോബിന്റെ മകനായ യോസേഫ് തന്റെ രണ്ടു മക്കളെയും കൊണ്ട് യാക്കോബിന്റെ അടുക്കൽ വരികയും അപ്പൻ മരിക്കുന്നതിന് മുൻപ് അപ്പന്റെ കരങ്ങൾ കൊണ്ട് തന്റെ മക്കളെ അനുഗ്രഹിക്കണം എന്ന് യോസേഫ് ആഗ്രഹിച്ചു തന്റെ മക്കളുമായി യാക്കോബിന്റെ അടുക്കൽ വരികയും അവിടെ വെച്ച് യോസേഫിന്റെ മക്കളുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്ന ഒരു ഭാഗമാണ് ഈ രാത്രി നമ്മൾ വായിച്ചത്. ഒരുപാട് വിശദീകരണങ്ങൾക്ക് ഈ രാത്രി സമയമില്ലാത്തത് കൊണ്ട് വേഗത്തിൽ ചില ചിന്തകൾ നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന യാക്കോബ് യോസേഫിന്റെ രണ്ടു മക്കളെയും അനുഗ്രഹിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ചു. ഞാൻ ഓർപ്പിച്ചതുപോലെ യോസേഫിന് തന്റെ അപ്പന്റെ അടുക്കൽ വരുമ്പോൾ അപ്പന്റെ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മക്കളെ വേർതിരിച്ച് കണ്ണും കൊണ്ട് കണ്ട് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. എന്നാൽ അപ്പൻ യാക്കോബ് യോസേഫിന്റെ മക്കളെ അനുഗ്രഹിക്കേണ്ടതിന് വേണ്ടി തുടങ്ങുമ്പോൾ രണ്ടു മക്കളെയും യോസേഫ് അപ്പന്റെ മുൻപിൽ കൊണ്ടു നിർത്തി. മൂത്ത മകനായ മനശ്ശെയെ അപ്പന്റെ വലതുകരത്തിന്റെ മുൻപിലും ഇളയ മകനായിരിക്കുന്ന എഫ്രയീമിനെ അപ്പന്റെ ഇടതുകൈയുടെ മുമ്പിലും കൊണ്ടു നിർത്തി. യഹൂദന്മാരുടെ രീതി അനുസരിച്ച് മൂത്ത മക്കൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ജ്യേഷ്ഠാവകാശം എന്ന ഒരു അവകാശം തന്നെ ഇസ്രായേലിൽ മൂത്ത മക്കൾക്ക് നൽകിയിരുന്നു. ജ്യേഷ്ഠാവകാശത്തിന് ഒത്തിരി പ്രാധാന്യമുണ്ട്. ഞാൻ
വിശദീകരണത്തിലേക്ക് അവിടെ പോകുന്നില്ല. നമുക്ക് ആ ഭാഗങ്ങൾ അറിയാവുന്നത് കൊണ്ട് വളരെ പ്രാധാന്യമുള്ള ഒരു അവകാശമാണ് ജ്യേഷ്ഠാവകാശം. അപ്പൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അപ്പന് തുല്യമായ ഒരു പദവി കുടുംബത്തിൽ മൂത്ത മകനുണ്ട്. അതുപോലെ കുടുംബ സ്വത്തിന്റെ ഇരട്ടി വിഹിതം ഈ മൂത്ത മകന് അവകാശപ്പെട്ടതാണ്. ഇങ്ങനെ ഒത്തിരി ഒത്തിരി സവിശേഷതകളുള്ള ഒരു അവകാശമാണ്. അപ്പോൾ ആ അവകാശം യോസേഫിന്റെ മക്കളിൽ മനശയ്ക്കാണ് നിയമപ്രകാരം ലഭിക്കേണ്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ കാഴ്ച നഷ്ടപ്പെട്ട അപ്പന്റെ മുൻപിൽ തെറ്റുപറ്റാതിരിക്കാൻ വളരെ കൃത്യമായ നിലയിൽ മക്കളെ രണ്ടുപേരെയും കൊണ്ട് നിർത്തി. അതിനുശേഷം അപ്പനോട് യോസേഫ് മക്കളെ അനുഗ്രഹിക്കുവാൻ ആവശ്യപ്പെട്ടപ്പോൾ അപ്പൻ മക്കളുടെ രണ്ടുപേരുടെയും തലയിലേക്ക് കൈയെടുത്തു വെക്കുവാൻ തുടങ്ങുമ്പോൾ സംഭവിക്കുന്ന ചില മാറ്റങ്ങൾ അവിടെയുണ്ട്. നമുക്ക് ആ ഭാഗം അറിയാം. അതുകൊണ്ട് ആ നിലയിൽ അധിക വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. വലതുകരം മൂത്ത മകന്റെ നേരെയാണ് ഇരിക്കുന്നതെങ്കിലും യാക്കോബ് അനുഗ്രഹിക്കാൻ തുടങ്ങുമ്പോൾ ചില വ്യത്യാസങ്ങൾ യാക്കോബ് തന്നെ അവിടെ വരുത്തുക. വലതുകരം എടുത്ത് ഇടതുവശത്ത് നിൽക്കുന്ന ഇളയ മകനായ എഫ്രീമിന്റെ തലയിലേക്കും ഇടതുകരമെടുത്ത് വലതുവശത്ത് നിൽക്കുന്ന മനശ്ശെയുടെ തലയിലേക്കും പിടച്ചു വെച്ചു എന്ന് നമ്മൾ ദൈവവചനത്തിൽ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ച ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കിടാം. ഇവിടെ രണ്ട് വിധത്തിലുള്ള ശുശ്രൂഷയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന്, യോസേഫ് ബുദ്ധിയുടെ തലത്തിൽ ചിന്തിച്ച് പ്രവർത്തിക്കുമ്പോൾ യാക്കോബ് ആത്മാവിന്റെ തലത്തിൽ നിന്നുകൊണ്ട് ശുശ്രൂഷിക്കും. രണ്ട് വിധത്തിലുള്ള ശുശ്രൂഷകൾ ഇന്നും ലോകത്തിൽ അതുണ്ട്. ബുദ്ധിയിലൂടെ മാത്രം ശുശ്രൂഷകൾ അല്ലെങ്കിൽ ആ നിലയിൽ മുൻപോട്ട് പോകുന്ന ആളുകളുണ്ട്. ആത്മാവിന്റെ നിയോഗത്തിൽ ദൈവിക ശുശ്രൂഷകൾ ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഇത് രണ്ടുമായിട്ട് ഒത്തിരി അന്തരമുണ്ട് വേദപുസ്തകം പഠിക്കുമ്പോൾ. ഞാൻ അവിടേക്ക് വിശദീകരിച്ച് പോകുന്നില്ല. അപ്പൊ ഇവിടെ രണ്ടു വിധത്തിലുള്ള ശുശ്രൂഷയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ യോസേഫ് ഇവിടെ ഒരു പ്രത്യേക ശുശ്രൂഷ, അപ്പന്റെ കരം കൊണ്ട് മക്കളെ അനുഗ്രഹിക്കുന്ന ഒരു വലിയ ആത്മീയ ശുശ്രൂഷയാണ് നടക്കുന്നത്. യോസേഫ് തന്റെ 12 മക്കളെയും അനുഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ യോസേഫ് തന്റെ മക്കളെ അനുഗ്രഹിക്കുന്നത് 49 അധ്യായത്തിൽ നമുക്ക് കാണാം. അപ്പം യാക്കോബ് സത്യത്തിൽ ഒരു പ്രവാചകൻ കൂടെയാണെന്ന് 49 അധ്യായത്തിൽ നമുക്ക് വ്യക്തമായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രവാചകൻ എന്ന് പറയുമ്പോൾ തന്നെ ദൈവത്തിന്റെ ശബ്ദമാണ് പ്രവാചകൻ, ദൈവത്തിന്റെ വായാണ് പ്രവാചകൻ, ദൈവം പറയുന്ന കാര്യങ്ങൾ മനുഷ്യനോട് പറയുന്ന ആളാണ് പ്രവാചകൻ. അപ്പൊ യാക്കോബ് ഒരു പ്രവാചകന്റെ സ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പല മർമ്മങ്ങളും ഗ്രഹിക്കുവാനുള്ള ഒരു ആത്മീക ജ്ഞാനം ദൈവം യാക്കോബിന്റെ മേൽ പകർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ രണ്ട് വിധത്തിലുള്ള ശുശ്രൂഷയാണ്. യോസേഫ് മക്കളെ രണ്ടുപേരെയും കൊണ്ടു നിർത്തി അവരുടെ കയ്യിൽ കൈവെക്കാൻ അപ്പനോട് പറഞ്ഞപ്പോൾ അപ്പൻ ദൈവാത്മ നിയോഗത്തിലാണ് അവിടെ കരം വെക്കുന്നത്. യോസേഫ് പറഞ്ഞതുപോലെ അല്ല അപ്പൻ ചെയ്യുന്നത്, മറിച്ച് അവിടെ പ്രത്യേകം എടുത്തു പറയുന്നില്ലെങ്കിലും അപ്പൻ ചെയ്യുന്ന ശുശ്രൂഷ മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം എന്തോ ഒരു ദൈവ നിയോഗം യാക്കോബിൽ വന്നിട്ട് യോസേഫ് കൊണ്ട് നിർത്തിയതിൽ നിന്നും വിപരീതമായിട്ടാണ് തന്റെ കരം എടുത്തു വെച്ച് മക്കളെ അനുഗ്രഹിക്കുന്നത്. അപ്പോൾ യാക്കോബ് അങ്ങനെ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് യാക്കോബ് ഒരാത്മ നിയോഗത്തിലാണ് അപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നത്. അപ്പോൾ യാക്കോബ് അങ്ങനെ ചെയ്യുന്നത് തന്റെ മകനായ യോസേഫ് കണ്ടപ്പോൾ യോസേഫിന് അത് ഇഷ്ടപ്പെട്ടില്ല. കാരണം ശരിയായ നിലയിൽ മക്കൾക്ക് വേണ്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ടതിന് യഹൂദന്മാരുടെ പതിവനുസരിച്ചുള്ള കൃത്യമായ കാര്യം യോസേഫ് ചെയ്തു കഴിഞ്ഞു. പക്ഷെ താൻ ചെയ്തതിന് വിപരീതമായി മറ്റൊരു തരത്തിൽ യാക്കോബ് ആ ശുശ്രൂഷ ചെയ്യുന്നത് കണ്ടപ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. ഉൽപ്പത്തി പുസ്തകം 48 അധ്യായത്തിന്റെ 17-18 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നത്, അപ്പൻ യോസേഫ് എന്റെ ഇഷ്ടത്തിന് ശുശ്രൂഷിക്കാതെ ദൈവാത്മാവിന്റെ നിയോഗത്തിൽ താൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ യോസേഫിന് ഉണ്ടായ ചില മാനസികമായ അവസ്ഥകൾ അവിടെ പ്രത്യേകം പറയുന്നു. എന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, അപ്പൻ വലങ്കൈ എഫ്രീമിന്റെ തലയിൽ വെച്ചു എന്ന് യോസേഫ് കണ്ടപ്പോൾ അവന് അനിഷ്ടം തോന്നി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഒന്നാമതായിട്ട് അപ്പൻ ഈ ആത്മനിയോഗത്തിൽ ശുശ്രൂഷിക്കുന്നത് കണ്ടപ്പോൾ ബുദ്ധിയുടെ തലത്തിൽ ചിന്തിച്ചു വരുന്ന യാക്കോബിന്
ആ ശുശ്രൂഷ അനിഷ്ടമായി തോന്നും. നമുക്കറിയാം യോസേഫ് ആത്മനിയോഗമുള്ളവനാണ്, ആത്മനിറവുള്ളവനാണ്, ദർശനങ്ങളുള്ളവനാണ്, വെളിപ്പാടുകളുള്ളവനാണ്, സ്വപ്നം വ്യാഖ്യാനിക്കുവാൻ ആത്മീയ ശേഷിയുള്ള വ്യക്തിയാണ്. ഇതെല്ലാം സത്യമാണെങ്കിലും ഈ സമയത്ത് യോസേഫ് അവിടെ ഇടപെടുന്നത് ഒരു ബുദ്ധിയുടെ തലത്തിലാണ്. നമ്മളെപ്പോഴും പറയും ചില എത്ര ആത്മീകനാണെങ്കിലും ചില സമയങ്ങളിൽ അവരിലൂടെയും ചില പൈശാചിക ഇടപെടലുണ്ടാകും. യേശുക്രിസ്തുവിന്റെ കാലത്ത് യേശുക്രിസ്തു തന്റെ ആ ക്രൂശീകരണത്തെ കുറിച്ചും താൻ അനുഭവിക്കാൻ പോകുന്ന കഷ്ടാനുഭവങ്ങളെ കുറിച്ചും തന്റെ ശിഷ്യന്മാരോട് വിശദീകരിച്ച സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, പത്രോസ് ചാടിക്കേറി പറഞ്ഞു നിനക്ക് അങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ദൈവം പത്രോസ് യേശു പത്രോസിനെ നോക്കി പറഞ്ഞു സാത്താനെ എന്നെ വിട്ടുപോയി വിട്ടുപോകുക. എന്നാൽ അതിന്റെ ചില വാക്യങ്ങൾ മുകളിൽ വായിച്ചു കഴിഞ്ഞാൽ യേശുവിനെ നിങ്ങൾ ആരെന്ന് പറയുന്നു എന്ന് ശിഷ്യന്മാരോട് ചോദിച്ചപ്പോൾ അതേ പത്രോസ് ആണ് പറഞ്ഞത് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്നു എന്ന് പറഞ്ഞപ്പോൾ യേശുവിന്റെ മറുപടി ബറയോനാ ശിമോനെ നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ ഇത് നിനക്ക് വെളിപ്പെടുത്തിയത്. ആ വെളിപ്പാട് ദൈവത്തിന്റെ വെളിപ്പാടായിരുന്നു. പക്ഷെ രണ്ടാമത്തെ ഭാഗത്തിൽ അടുത്ത പാരഗ്രാഫിൽ വന്നപ്പോൾ യേശു അനുഭവിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഈ ഭൂമിയിലേക്ക് യേശു വന്നതിന്റെ ആ ലക്ഷ്യ നിവർത്തിക്കു വേണ്ടി സംഭവിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് കർത്താവ് പറഞ്ഞപ്പോൾ അവിടെ പത്രോസ് പറയുന്നു നിനക്ക് അങ്ങനെ സംഭവിക്കുവാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ യേശു പത്രോസിനെ നോക്കി പറയുന്നു സാത്താനെ എന്നെ വിട്ടുപോകുക അല്ലെ. അപ്പം ദൈവമാണ് ഇത് പറഞ്ഞെന്ന് ഒരിക്കൽ പറയുകയും ഇപ്പോൾ സംസാരിക്കുന്നത് സാത്താനാണെന്ന് സമർത്ഥിക്കുകയും കർത്താവ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ എത്ര ആത്മീകരാണെന്ന് പറഞ്ഞാലും ചില സമയങ്ങളിൽ അവരിലൂടെയും പിശാച് ഇടപെടും. ശബ്ദങ്ങൾ തിരിച്ചറിയുവാൻ തക്കവണ്ണം ദൈവമക്കളായ നമ്മെ കൊണ്ട് കഴിയണം. സ്തോത്രം. ശബ്ദങ്ങൾ തിരിച്ചറിയുവാൻ കഴിയണം. നമ്മോട് സംസാരിക്കുന്ന ശബ്ദം അതിന്റെ പിന്നിൽ ചലിക്കുന്നത് എന്താണെന്ന് തിരിച്ചറിയുവാൻ കഴിയുമ്പോഴാണ് നാം യഥാർത്ഥ ആത്മീകരായി മാറുന്നത്. ആ ഭാഗം പറയുമ്പോൾ പരിശുദ്ധാത്മാവിനെ പുസ്തകം മൂന്നാം അധ്യായത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. നമുക്കറിയാവുന്ന ഒരു സംഭവമായതുകൊണ്ട് വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. എങ്കിലും സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൽ സർവശക്തനായ ദൈവം താൻ സൃഷ്ടിച്ചാക്കിയ മനുഷ്യനോട് പറയുന്ന കാര്യങ്ങൾ, നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ തിന്നരുത് എന്നൊരു കൽപ്പന കൊടുത്തു. എന്നാൽ അത് തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും, നിശ്ചയമായി മരിക്കും എന്ന് കർത്താവ് സൃഷ്ടിച്ച മനുഷ്യനോട് പറഞ്ഞു. താൻ ആ തോട്ടത്തിൽ വരെയാക്കി ചില കാലങ്ങളൊക്കെ ആ വൃക്ഷഫലം തിന്നാതെ അവർ സൂക്ഷിച്ചു എങ്കിൽ സാത്താൻ ആ തോട്ടത്തിന്റെ അകത്ത് പ്രവേശിച്ചിട്ട് അതേ വൃക്ഷത്തെ നോക്കി സാത്താൻ വിളിച്ചു പറഞ്ഞു ഈ വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലാകും. സ്തോത്രം. നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം. സ്തോത്രം. അപ്പൊ ദൈവം പറഞ്ഞത് തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും. സാത്താൻ വന്ന് അതേ മരത്തെ നോക്കി പറഞ്ഞു നിങ്ങൾ ഇത് തിന്നാൽ മരിക്കുകയില്ല നിശ്ചയം എന്ന് പറഞ്ഞു. സ്തോത്രം. അവർ രണ്ട് ശബ്ദങ്ങൾ ഒരേ വിഷയത്തെ നോക്കി അവിടെ ഉണ്ടാകുക. രണ്ടും പ്രവചനമാണ്. സ്തോത്രം. അല്ലെ. പ്രവചനമല്ല എന്റെ വിഷയം എങ്കിൽ പോലും പരിശുദ്ധാത്മാവ് എനിക്ക് ആ ചിന്ത തരുന്നതുകൊണ്ട് ഞാൻ വേഗത്തിൽ പറയുകയാണ്. രണ്ടും ഒരു പ്രവചനമാണ്. കാരണം തിന്നുന്ന നാളിൽ സംഭവിക്കുന്ന കാര്യമാണ്, ഇന്നാൾ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. സാത്താൻ പറഞ്ഞതും ഇന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നാണ്. ഇന്ന് കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പറയുന്നതിനാണ് വേദപുസ്തകം പ്രവചനം എന്ന് പറയുന്നത്. സ്തോത്രം. അപ്പം ഇത് രണ്ടും പ്രവചനമായി നിൽക്കുകയാണ്. സത്യത്തിൽ ദൈവത്തിന്റെ കൽപ്പനയാണ് സത്യം. പക്ഷെ സാത്താൻ വന്ന അതേ വിഷയത്തെ കുറിച്ച് തന്നെ മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മനുഷ്യൻ സാത്താന്റെ വാക്കിന്റെ മുമ്പിൽ വീണുപോയി, അവരുടെ ജീവിതം തകർന്നുപോയി. ഞാൻ പറഞ്ഞത് ശബ്ദങ്ങളെ തിരിച്ചറിയുവാൻ നമ്മെ കൊണ്ട് കഴിയണം. ഏതു വിധത്തിലും നമ്മുടെ ആത്മീക ജീവിതത്തെ തകർത്ത് തരിപ്പണമാക്കുവാൻ പിശാചു വേഷം കെട്ടി വെളിപ്പെടുത്തി ഈ കാലഘട്ടത്തിൽ ശബ്ദങ്ങളെ തിരിച്ചറിഞ്ഞ് ചലിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഒരു ശരിയായ വിശ്വാസത്തിന്റെ ചുവടുകളിലൂടെ ഒരു യാത്ര നമുക്ക് സാധ്യമായി വരികയുള്ളൂ. സ്തോത്രം. അപ്പോൾ ഇവിടെ ബുദ്ധിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് യോസേഫ് യാക്കോബിനെ ശ്രദ്ധിക്കുമ്പോൾ യാക്കോബ് ചെയ്യുന്ന ശുശ്രൂഷ ആത്മീക നിലവാരത്തിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ശുശ്രൂഷ സ്വന്തം മകനായിരിക്കുന്ന യോസേഫിന് ഇഷ്ടമായില്ല. അവൻ അനിഷ്ടം തോന്നി അപ്പനോട്, അപ്പൻ ചെയ്യുന്നതിനോട് അവന് അനിഷ്ടം തോന്നി. സ്തോത്രം. രണ്ടാമത്തെ ഭാഗം പറയുന്നു അനിഷ്ടം തോന്നുക മാത്രമല്ല ഒരു ബലപ്രയോഗം നടത്തി. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്,
അപ്പന്റെ കൈ എഫ്രയീമിന്റെ തലയിൽ നിന്ന് മനശ്ശെയുടെ തലയിൽ മാറ്റി വെക്കുവാൻ പിടിച്ചു. സ്തോത്രം. അപ്പൻ എടുത്തു വച്ചിരിക്കുന്ന ആ വലങ്കരം എഫ്രയീമിന്റെ തലയിൽ നിന്ന് എടുത്ത് താൻ നിർത്തിയതുപോലെ മാത്രം ചെയ്താൽ മതി എന്നുള്ള അർത്ഥത്തിൽ ബലം പ്രയോഗിച്ച് ആ കരം എടുത്തു മാറ്റുക. സ്തോത്രം. മൂന്നാമത്തെ ഭാഗം ഇവിടെ പറയുന്നത്, യോസേഫ് അപ്പനെ ഉപദേശിച്ച് അങ്ങനെയല്ലപ്പാ, അങ്ങനെയല്ല ചെയ്യേണ്ടത്, ഞാൻ നിർത്തിയതുപോലാണ് ചെയ്യേണ്ടത് എന്ന് സംസാരിക്കത്തക്ക നിലയിൽ ഒരു ബുദ്ധിയുടെ തലത്തിൽ മാത്രം നിന്നുകൊണ്ട് യോസേഫ് സംസാരിക്കുവാനും പ്രവർത്തിക്കുവാനും തുടങ്ങി. എന്നാൽ ആത്മീയ നിലവാരത്തിൽ ശിശ്രൂഷ യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം ഈ ബലപ്രയോഗം കൊണ്ടൊന്നും യാക്കോബ് താൻ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന ആ ശുശ്രൂഷ അതേ നിലയിൽ തന്നെ ആ സ്തോത്രം ചെയ്യാതിരിക്കാൻ ശ്രമിച്ചില്ല. അവൻ പറഞ്ഞു, മകനെ എനിക്കറിയാം, സ്തോത്രം, എനിക്കറിയാം എന്ന് പറയാനുള്ള ഒരു കാരണം, വേദപുസ്തകം നമ്മൾ പഠിച്ച് യാക്കോബിനെ കുറിച്ച് നമ്മൾ പഠിച്ചു വരുമ്പോൾ യാക്കോബിനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ട വേദപുസ്തകത്തിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി തന്നെയാണ് യാക്കോബ്. യാക്കോബിന്റെ ജനനം മുതലുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വരുമ്പോൾ സവിശേഷമായ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ആ ഭാഗങ്ങളിൽ നിന്ന് പഠിക്കുവാൻ കഴിയും. അതിന്റെ ഭാഗങ്ങൾ വേഗത്തിൽ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ നിങ്ങളുമായി പങ്കിടുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. സ്തോത്രം. യാക്കോബിന്റെ മാതാപിതാക്കൾ നമുക്കറിയാം, ഇസഹാക്കും റിബെക്കയും. ഇസഹാക്കിനും റിബെക്കയ്ക്കും മക്കളില്ലാതെ ആയിരുന്ന സമയത്ത് ഭാര്യയായ റിബെക്കയ്ക്ക് വേണ്ടി വളരെ ശക്തിയോടെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ച ഭർത്താവായിരുന്നു ഇസഹാക്ക്. ഭാര്യയിലൂടെ ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ബൈബിൾ പഠിക്കുമ്പോൾ 20-25 അധ്യായത്തിന്റെ 19 മുതൽ 6 വാക്യങ്ങളിൽ ഇതിന്റെ വിശദമായ ഭാഗങ്ങൾ ഉണ്ടെല്ലാം. വായിക്കുവാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അവിടേക്ക് പ്രവേശിക്കുന്നില്ല. അപ്പോൾ മക്കളില്ലാതിരുന്ന ഈ റിബെക്കയും ഇസഹാക്കും, സ്തോത്രം, വളരെ ഭാരത്തോടുകൂടെ ആയിരിക്കുമ്പോൾ ഇസഹാക്ക് ദൈവസന്നിധിയിൽ മുട്ടുകുത്തി ദൈവത്തോട് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന തലമുറയ്ക്ക് വേണ്ടി. അങ്ങനെ റിബെക്ക ഗർഭം ധരിക്കുന്നു. ഗർഭം ധരിച്ച ശേഷം, സ്തോത്രം, അവളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാനസികാവസ്ഥ വളരെ പ്രയാസകരമായിരുന്നു. കാരണം അവളുടെ വായിക്കുന്നത്, അവളുടെ ഉള്ളിൽ ശിശുക്കൾ തമ്മിൽ തിക്കിയപ്പോൾ അവൾ പറയുന്ന ഒരു പ്രയോഗമുണ്ട്, ഇങ്ങനെയായാൽ ഞാൻ എന്തിന് ജീവിക്കുന്നു? എന്റെ അർത്ഥം, മരിക്കുന്നതാണ് എനിക്ക് നല്ലത്. സ്തോത്രം. ഒരുപാട് കാലങ്ങളായി തലമുറകളില്ലാതിരുന്നിട്ട് പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് ഉദരത്തിൽ വഹിക്കുന്ന ദൈവത്തിന്റെ പ്രാർത്ഥനയുടെ മറുപടിയാണ്. പക്ഷേ, സ്തോത്രം, ആ മറുപടി ഉള്ളിൽ കിടക്കുമ്പോൾ തന്നെ അവൾ അനുഭവിക്കുന്ന വേദന അതിവേദനയാണ്. സ്തോത്രം. അങ്ങനെ അതിവേദനയാൽ അവൾ ഭാരപ്പെട്ട് അവൾ ദൈവത്തിന്റെ അടുക്കലേക്ക് ചെന്ന്, അവിടെ പറയുന്നു, യഹോവയോട് ചോദിപ്പാൻ അവൾ പോയി. സ്തോത്രം. അവൾ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് ദൈവത്തോട് ചോദിക്കാൻ പോയി. എന്താ ദൈവത്തോട് ചോദിക്കാൻ പോയത്? സ്തോത്രം. ഇതിനു മുമ്പൊക്കെ അവൾ ദൈവത്തോട് ചോദിച്ചു കാണും, ദൈവമേ, എന്തുകൊണ്ടാണ് എനിക്ക് മക്കൾ ഉണ്ടാകാത്തത്? എന്തുകൊണ്ടാണ് എന്റെ ഉദരം ആ തലമുറയ്ക്ക് ജനിക്കത്തക്ക നിലയിൽ പാകപ്പെടാത്തതെന്നൊക്കെ പലപ്പോഴും അവൾ ദൈവത്തോട് ചോദിച്ചു കരഞ്ഞു കാണും. അങ്ങനെ ഇസഹാക്കിന്റെയും കൂടെ പ്രാർത്ഥന നിമിത്തം അവൾ ഗർഭം ധരിച്ചു. സ്തോത്രം. പിന്നീട് ഗർഭസ്ഥ ശിശുക്കൾ അകത്ത് അവളെ വല്ലാതെ അവളെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു, അവളെ വല്ലാതെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. സ്തോത്രം. ഈ സമയത്ത് അവൾ ദൈവത്തിന്റെ അടുക്കൽ ചോദിക്കാൻ പോയി. എന്ത് ചോദിക്കാൻ? സ്തോത്രം. എന്താണ് ഈ വേദനയുടെ കാരണം? എന്താണ് എന്റെ ഈ വേദനയുടെ കാരണം എന്താണെന്ന് അവൾ ദൈവത്തിന്റെ അടുക്കൽ ചോദിക്കാൻ പോയി. അപ്പോൾ ദൈവം അവളോട് വ്യക്തമായി സംസാരിക്കാൻ തുടങ്ങി. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, നാം ഈ ഭാഗത്തിലൂടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ജീവിതത്തിൽ എന്തു പ്രശ്നങ്ങൾ വന്നാലും അത് പങ്കുവെക്കുന്നത് തന്റെ ഭർത്താവിനോടാണ്. സ്തോത്രം. നമ്മളൊക്കെ ആണെങ്കിലും കൂടുതൽ അങ്ങനെ ഭർത്താക്കന്മാര് ഭാര്യമാരോട്, ഭാര്യമാരാണെങ്കിൽ അവര് ഭർത്താക്കന്മാരോട്, അങ്ങനെയൊക്കെയാണ് കൂടുതൽ പറയാറുള്ളത്. പിന്നീട് ദൈവദാസന്മാരോട് പറയും പറയാറുണ്ട്. പക്ഷെ പലപ്പോഴും പലരും ദൈവസന്നതിയിൽ ആ വിഷയങ്ങളുമായി പോയിരിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സ്തോത്രം. ശ്രദ്ധിച്ച ഇവിടെ റിബെക്ക ചെയ്ത ഒരു കാര്യം, തന്റെ ഭർത്താവിനോട് പറയാതെ, തന്റെ ഭർത്താവിനെ ഈ സങ്കടങ്ങൾ അറിയിക്കാതെ, തന്റെ ഉദരത്തിന്റെ അകത്ത് ഈ കുഞ്ഞ ജനിക്കുവാൻ കാരണക്കാരൻ ദൈവമാണ്. കാരണം ഒരിക്കലും തലമുറ ജനിക്കത്തില്ലെന്ന് വിധിയുണ്ടായിരുന്ന സ്ഥാനത്താണ് പ്രാർത്ഥിച്ചു പ്രാപിച്ച ഒരു വിടുതലാണ് അകത്തുള്ളത്. സ്തോത്രം. അതുകൊണ്ട് എന്താണ്
ഈ അതിവേദനയുടെ കാരണം എന്താണെന്ന് അവൾ ദൈവത്തിന്റെ അടുക്കൽ പോയപ്പോൾ ദൈവം അവളോട് മറുപടി പറഞ്ഞു, രണ്ട് ജാതികൾ നിന്റെ ഗർഭത്തിലുണ്ട്, രണ്ടു വംശങ്ങളെയാണ് നീ ഉദരത്തിന്റെ അകത്ത് വഹിക്കുന്നത്. എത്ര കുഞ്ഞുങ്ങളുണ്ടെന്ന് കൃത്യമായ അറിവ് അവൾക്കില്ലായിരുന്നു. ഒരു കുഞ്ഞെങ്കിലും ഉണ്ടാകണമെന്നുള്ള അതിയായ പ്രാർത്ഥനയും ആഗ്രഹവും മാത്രമായിരുന്നു അവൾക്ക്. പക്ഷെ കുഞ്ഞുണ്ടായ സമയം മുതൽ, അല്ലെങ്കിൽ അവളുടെ പ്രാർത്ഥനയുടെ മറുപടി അത് ചലിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ അവൾക്ക് ശരീരത്തിന്റെ അകത്ത് വല്ലാത്ത അസ്വസ്ഥതകൾ ഉണ്ടാകാൻ തുടങ്ങി. ഇന്ന് ഞാൻ ഈ ദൈവവചനം നിങ്ങളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം ശരീരത്തിന്റെ അകത്ത് ചില അസ്വസ്ഥതകൾ നിമിത്തം ഭാരപ്പെടുന്ന ചിലരെ നോക്കി പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ശക്തമായി വിളിച്ചു പറയുന്നു, ഒരു റിബെക്കയെ പോലെ നീ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരുന്നാൽ സ്തോത്രം നിന്റെ ഹല്ലേലൂയ ശരീരത്തിന്റെ അകത്ത് വെളിപ്പെടുന്ന ചില വേദനകളെ എടുത്തു കളഞ്ഞ് ഇന്ന് രാത്രി ദൈവം നിന്നെ സൗഖ്യമാക്കുവാൻ പോകുന്നു. യേശുവിന്റെ ശക്തി ചിലരുടെ മേൽ വ്യാപരിക്കാൻ പോകുന്നു. ഭർത്താവിനോട് പറയാതെ, ആരോടും പറയാതെ അവൾ അനുഭവിച്ച വേദനകളെ അകത്തൊതുക്കിക്കൊണ്ട് സ്തോത്രം ദൈവത്തിന്റെ മുൻപിൽ പോയി കരയുന്ന റിബെക്കയോട് ദൈവം സംസാരിച്ചതുപോലെ പരിശുദ്ധാത്മാവ് ഈ രാത്രി ചിലരെ നോക്കി പ്രവചിച്ച് ദൈവാത്മാവിൽ വിളിച്ചു പറയുന്നു, നിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് ദൈവം സംസാരിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഈ ദിവസങ്ങളിൽ ഈ ദൈവസന്നിധിയിൽ വേർതിരിച്ചിരുന്ന സമയങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ മനസ്സ് കാണിച്ചാൽ നിന്റെ സങ്കടങ്ങൾ മറ്റാരുമായി പങ്കുവെക്കാതെ നീ നിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് കണ്ണുനീരോടെ ഇരുന്നാൽ നിന്നോട് സംസാരിക്കുവാൻ ദൈവം ഇറങ്ങി വരുമെന്ന്, ദൈവം നിന്നോട് ഹൃദ്യമായി ഇടപെടുമെന്ന്, നിന്റെ വേദനയുടെ കാരണം എന്താണെന്ന് ഹൃദ്യമായി നിന്നോട് വ്യക്തിപരമായി സംസാരിക്കുമെന്ന് ചിലരെ ഇന്ന് രാത്രി ആത്മകണ്ണുകൾ കൊണ്ട് പരിശുദ്ധാത്മാവ് വീക്ഷിച്ചു വിളിച്ചു പറയുന്നു. നിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് ചില മറുപടിയുടെ ശബ്ദം നീ കേൾക്കാൻ പോകുക. വിശ്വസിക്കുന്നവർ ഈ രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. നിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് നീ കേൾക്കാൻ ആഗ്രഹിച്ച ദൈവത്തിന്റെ ശബ്ദം വെളിപ്പെടുവാൻ പോകുക. യോഹന്നാൻ പത്മോസിന്റെ ഏകാന്തതയിൽ നിരാശപ്പെട്ട് കിടക്കുമ്പോൾ കർത്തൃ ദിവസത്തിൽ ആത്മവിവശനായപ്പോൾ എന്നോട് സംസാരിച്ച നാഥം എന്തെന്ന് കേൾപ്പാൻ തിരിഞ്ഞു. സ്തോത്രം പത്മോസിന്റെ ഏകാന്തത എന്ന് പറയുമ്പോൾ മറ്റാരും ഇല്ലാത്തൊരു അനുഭവം സംസാരിക്കുവാൻ, മറ്റാരുടെയും ശബ്ദം കേൾക്കുവാൻ സാധ്യതയില്ലാതിരുന്നിടത്ത് പ്രാർത്ഥിക്കുവാൻ പത്മോസിന്റെ മണ്ണിൽ യോഹന്നാൻ മുട്ടുകുത്തിയപ്പോൾ ഹല്ലേലൂയ മാനുഷികമായ ഒരു ശബ്ദമല്ല, ദൈവത്തിന്റെ ശബ്ദം ഹല്ലേലൂയ പത്മോസിനെ നടുക്കി വിറപ്പിച്ചതുപോലെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ കാതുകളെ പോലും നടുക്കുന്ന തലത്തിലുള്ള ദൈവത്തിന്റെ ശബ്ദം നിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് വെളിപ്പെടാൻ പോകുന്നു. നാടുകളായി നീ കരയുന്ന, നാടുകളായി നീ നിരാശപ്പെട്ട് ഭാരപ്പെട്ട ദൈവസന്നിധിയിൽ വെച്ച് ഉപവസിക്കുന്ന പ്രാർത്ഥിക്കുന്ന നിന്റെ ചില പ്രാർത്ഥനകളുടെ മറുപടികൾ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ വെളിപ്പെടുത്തും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ രാത്രി നമ്മെ ശക്തീകരിക്കട്ടെ, ഈ രാത്രി നമ്മെ ബലപ്പെടുത്തട്ടെ. ഹല്ലേലൂയ സ്തോത്രം. അവളോട് ദൈവം സംസാരിക്കാൻ തുടങ്ങി, നിന്റെ ഉദരത്തിൽ ഒന്നല്ല ഒന്നിലധികം രണ്ട് കുഞ്ഞുങ്ങളുണ്ട്, അത് രണ്ട് കുഞ്ഞല്ല രണ്ട് വംശമാണ്, രണ്ട് ജാതികളാണ്. ഉദരത്തിന്റെ അകത്ത് കിടന്ന് തന്നെ അവർ സംഘർഷം തുടങ്ങി, അതിന്റെ വേദനയാണ് നീ അനുഭവിക്കുന്നത്. തലമുറ നിമിത്തം അവർ ജനിക്കുന്നതിന് മുൻപേ അവളുടെ അകത്തു വേദന തുടങ്ങി. എന്നെ ശ്രദ്ധിക്കുന്ന ആരെങ്കിലും തലമുറ നിമിത്തം വേദന അനുഭവിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, ദൈവം നിനക്ക് വേണ്ടി ചലിക്കാൻ പോകുന്നു. നിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് ദൈവം നിനക്ക് വേണ്ടി ഇടപെടുവാൻ പോകുന്നു. തലമുറകൾ നിമിത്തം അനുഭവിക്കുന്ന ചില വേദനകളുടെ ഹല്ലേലൂയ ആഴം പരിശുദ്ധാത്മ അറിഞ്ഞ് ദൈവം നിനക്ക് വേണ്ടി ഇടപെടുവാൻ പോകുകയാണ്. അങ്ങനെ രണ്ട് കുഞ്ഞുങ്ങൾ പിന്നീട് അവൾക്ക് ജനിക്കുന്നു. അങ്ങനെ കുഞ്ഞുങ്ങൾ വളർന്നു വന്നു. വളർന്നു വന്നപ്പോൾ നമുക്കറിയാം 25:28 വാക്യം, അപ്പനും അമ്മയും മക്കളെ രണ്ടുപേരെയും സ്നേഹിക്കാൻ തുടങ്ങി. അപ്പൻ മൂത്ത മകനായ ഏശാവിനെയും അമ്മ ഇളയ മകനായ യാക്കോബിനെയും സ്നേഹിച്ചു. സ്തോത്രം. അപ്പൻ മൂത്ത മകനെ സ്നേഹിക്കാനുള്ള കാരണം വേദപുസ്തകം പറയുന്നുണ്ട്, ഏശാവിന്റെ വേട്ടയിറച്ചിയിൽ രുചി പിടിച്ചിരുന്നത് കൊണ്ട് ഇസഹാക്ക് അവനെ സ്നേഹിച്ചു. സ്തോത്രം. ഇസഹാക്ക് ഏശാവിനെ സ്നേഹിക്കുവാനുള്ള കാരണം അവൻ രുചിയുള്ള വേട്ട ഇറച്ചി കൊണ്ടുവന്ന് അപ്പന് വിളമ്പുമായിരുന്നു. അപ്പം അപ്പന് കിട്ടുന്ന വേട്ട ഇറച്ചി നിമിത്തമാണ് സ്തോത്രം ഏശാവിനോട് ഇഷ്ടം കൂടുവാൻ കാരണമായത്. സ്തോത്രം.
ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ചിന്തിക്കുന്നു. സ്തോത്രം. വേട്ട ഇറച്ചിയുടെ രുചി നിമിത്തം, ഇറച്ചിയോടുള്ള അത്യാർത്തി നിമിത്തം, ഹല്ലേലൂയ, അവൻ യാക്കോബിനെ സ്തോത്രത്താൽ കൂടുതൽ ഏശാവിനെ സ്നേഹിക്കുവാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ, സ്തോത്രം, പല ആളുകളും മക്കളെ സ്നേഹിക്കുന്നത് അങ്ങനെയൊക്കെയാണ്. അവരുടെ ഭൗതിക നന്മകൾ, ഭൗതികമായ കൂടുതൽ നന്മകളുള്ള മക്കളെ കൂടുതൽ സ്നേഹിക്കുകയും കൂടുതൽ ബഹുമാനിക്കുകയും സ്തോത്രം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്ന മാതാപിതാക്കൾ ഇന്നും ഉണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അവരിലൂടെ ലഭിക്കുന്ന സ്തോത്ര സാമ്പത്തികമായ കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി, ഭൗതിക കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി മക്കളുടെ സാമ്പത്തിക നിലവാരങ്ങൾ കണ്ട്, അവരുടെ ജീവിത നിലവാരങ്ങൾ കണ്ട് അവരെ സ്നേഹിക്കുന്ന ആളുകളുടെ നിഴലായിട്ടാണ് ഇവിടെ ഇസഹാക്ക് നിൽക്കുന്നത്. സ്തോത്രം. എന്നാൽ റിബേക്ക യാക്കോബിനെ സ്നേഹിക്കാൻ ഒരു കാരണമുണ്ട്. അത് നമുക്കറിയാം. ദൈവം ഇവളുടെ ഉള്ളിൽ കുഞ്ഞുങ്ങൾ കിടക്കുമ്പോൾ അതിവേദന നിമിത്തം മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവളോട് പറഞ്ഞു, സ്തോത്രം, മൂത്തവൻ ഇളയവനെ സേവിക്കും. ഇളയവന്റെ മേലാണ് എന്റെ പദ്ധതി കിടക്കുന്നത്. ഇളയവനിലൂടെയാണ് എന്റെ പദ്ധതികൾ ലോകം കാണാൻ പോകുന്നത്. അങ്ങനെ ഇളയവന്റെ മേൽ ഒരു ദൈവ പദ്ധതി ഉണ്ടെന്ന് അറിഞ്ഞ് ആ ദൈവ പദ്ധതി മാത്രം നോക്കിക്കൊണ്ടാണ് ഈ റിബേക്ക യാക്കോബിനെ സ്നേഹിച്ചത്. സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ, യേശുവിനേക്കാൾ അധികം യാക്കോബ് അനുഗ്രഹിക്കപ്പെടുവാനിടയായി. ഇന്ന് പകൽ ദൈവാത്മാവ് ഞാൻ പറയാം, തലമുറകളുടെ മേലുള്ള ആത്മീയ ഭീഷണത്തെ കണ്ട് അവരെ ഹല്ലേലൂയ പ്രോത്സാഹിപ്പിക്കുകയും അവരെ സ്നേഹിക്കുകയും ചെയ്താൽ നിശ്ചയമായി നമ്മൾ ദൈവത്തിങ്കൽ അനുഗ്രഹിക്കപ്പെടാതിരിക്കുകയില്ല. സ്തോത്രം. ആത്മീയ വീക്ഷണത്തിലൂടെ മക്കളെ സ്നേഹിക്കുന്നവരും ഭൗതിക വീക്ഷണത്തിലൂടെ മക്കളെ സ്നേഹിക്കുന്നവർക്കും നിഴലായിട്ടാണ് ഇവിടെ ഇസഹാക്കും റിബേക്കയും നിൽക്കുന്നത്. എന്റെ ഭാഗം എല്ലാത്തിനും ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. സ്തോത്രം. അങ്ങനെ ഇവർ വളർന്നു വന്നതിന് ശേഷം സ്തോത്രം, യാക്കോബ് സഹോദരനെ കബളിപ്പിച്ച് ലാബാന്റെ വീട്ടിൽ ചെല്ലുന്നു. അവിടെ നിന്ന് 20-21 വർഷത്തിന് ശേഷമായി താൻ അവിടെ നിന്ന് മടങ്ങി വരുന്നു. അപ്പനെ കബളിപ്പിച്ച്, സഹോദരനെ കബളിപ്പിച്ച് അവൻ അല്ലേലൂയ അമ്മാവന്റെ അടുക്കിലേക്ക് പ്രാണനെ രക്ഷിക്കാൻ വേണ്ടി ഓടിച്ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സംഭവിച്ചത്, സ്തോത്രം, അവിടെ 20 വർഷത്തോളം അവിടെ ജീവിച്ചു. അവിടെ നിന്ന് ലാബാന്റെ രണ്ടു മക്കളെയും ഭാര്യമാരാക്കി, ദാസിമാരും ആടുമാടുകളും മൃഗസമ്പത്തുകളൊക്കെ പെരുക്കി അതിനെയും കൂട്ടിക്കൊണ്ട് താൻ അല്ലേലൂയ എന്റെ സ്വന്തം ദേശത്തേക്ക് മടങ്ങി വരുന്ന വഴിയിൽ, സ്തോത്രം, യാബോക്ക് കടവിന്റെ അവിടെ വന്നപ്പോൾ തനിക്ക് മുമ്പിൽ, സ്തോത്രം, എല്ലാത്തിനെയും അക്കരെ കടത്തി. സ്തോത്രം. എല്ലാത്തിനെയും അക്കരെ കടത്തിയ ശേഷം യാബോക്ക് കടവിന്റെ അകത്തേക്ക് യാക്കോബ് ഇറങ്ങിച്ചെന്നപ്പോൾ, സ്തോത്രം, താൻ തനിച്ചു മാത്രമാണ് ഇപ്പോൾ ഈ കടലിന്റെ അകത്ത്. ബാക്കി മുഴുവൻ ആളുകളും യാബോക്ക് എന്ന കടവ് കറന്ന് അക്കരയ്ക്ക് കയറിപ്പോയി. യാക്കോബ് മാത്രം അതിന്റെ അകത്ത് ഇറങ്ങി നിൽക്കുന്നു. ഉടൻ തന്നെ മറ്റാർക്കും ഇല്ലാത്ത ഒരു ഇടപെടൽ അവിടെ ഉണ്ടായി. അല്ലേലൂയ. ആടുമാടുകൾ, മൃഗസമ്പത്തുകൾ, ദാസിദാസന്മാർ, ആരോഗ്യമുള്ള യാക്കോബിന്റെ മക്കൾ, അതുപോലെ യാക്കോബിന്റെ ഭാര്യമാർ, അതുപോലെ തന്റെ ദാസിമാർ, ദാസന്മാർ, പലരും ആ കടവിറങ്ങി കടന്നുപോയി. പക്ഷേ അവർക്കാർക്കും ഇല്ലാത്ത ഒരു ഇടപെടൽ അവിടെ യാക്കോബിനുണ്ടായി. സ്തോത്രം. ഇവരെല്ലാം കയറിക്കഴിഞ്ഞപ്പോൾ യാക്കോബ് മാത്രം ആ കടവിൽ നിൽക്കുമ്പോൾ ഇതാ ഒരു പുരുഷൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ആ പുരുഷനെ കുറിച്ച് വേദപുസ്തകം പറയുന്നു, ദൈവം എന്നവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പൊ ദൈവം യാക്കോബ് കടവിന്റെ അകത്ത് ഇറങ്ങി വന്ന് യാക്കോബിനോട് മല്ലു പിടിക്കുന്നു എന്ന ഭാഗത്ത് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. അവിടെ രാത്രി മുഴുവൻ യാക്കോബുമായി മല്ലു പിടിക്കുക. സ്തോത്രം. അല്ലേലൂയ. മറ്റാരുമായിട്ട് ദൈവം ഇടപെടുന്നില്ല. യാക്കോബിന്റെ ഭാര്യമാരുമായിട്ട് ഇടപെടുന്നില്ല, മക്കളുമായിട്ട് ഇടപെടുന്നില്ല, ദാസിദാസന്മാരുമായിട്ട് ഇടപെടുന്നില്ല. മൃഗസമ്പത്തുകൾക്കൊന്നും ഒരു ദോഷവും വരുന്നില്ല. മറിച്ച് യാക്കോബിനോട് മാത്രം ദൈവം പിടിക്കുകയാണ്. അങ്ങനെ ഒറ്റ രാത്രി മുഴുവൻ ഉഷസുദിക്കുന്നത് വരെ ദൂതനും യാക്കോബുമായി മല്ലുപിടിച്ചു. ഇവർ രണ്ടുപേരും പരാതിപ്പെടുന്നില്ല, രണ്ടുപേരും വിജയിക്കുന്നില്ല, ഒരുപോലെ മല്ലുപിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു രാത്രി. പ്രൈസ് ദി ലോർഡ്. പ്രഭാതം കാണുന്നു എന്ന് ദൂതൻ അല്ലെങ്കിൽ ദൈവം തിരിച്ചറിഞ്ഞപ്പോൾ യാക്കോബിനോട് പറഞ്ഞു, ഉഷസുദിക്കുന്നു, എന്നെ വിടുക. ഉഷസുദിക്കുന്നു, എന്നെ വിടുക എന്ന് പറഞ്ഞപ്പോൾ പതിവ് യാക്കോബ് ആവർത്തിച്ചു. എല്ലാവരുടെ കയ്യിൽ നിന്ന് അനുഗ്രഹം തട്ടിയെടുക്കുന്ന ഒരു തട്ടിപ്പ് സ്വഭാവം യാക്കോബിന്റെ കൈമുതലായി അപ്പോഴും ഉണ്ടായിരുന്നു. ആ രാത്രിയിൽ ദൈവത്തോട് മല്ലുപിടിക്കുമ്പോഴും സ്വഭാവത്തിന് മാറ്റമില്ല. സ്തോത്രം. വർഷങ്ങൾ പലത് കടന്നുപോയി. സ്തോത്രം. പല നിലയിൽ പലരെയും അവൻ കബളിപ്പിച്ചു. 21 നീണ്ട വർഷം കഴിഞ്ഞിട്ടും യാക്കോബിന്റെ സ്വഭാവത്തിന് മാറ്റമില്ല. മല്ലുപിടിച്ചൊടുവിൽ ദൈവം പറഞ്ഞു, എന്നെ വിടുക എന്ന് പറഞ്ഞപ്പോൾ അവിടെയും യാക്കോബ് ചോദിക്കുന്നു, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ
ഞാൻ നിന്നെ വിടുകയില്ല എന്ന് ഒറ്റ വാക്ക് ദൈവത്തിന്റെ മുഖത്ത് നോക്കി യാക്കോബ് വിളിച്ചു പറഞ്ഞു. പക്ഷെങ്കിൽ ദൈവം ഉടനെ യാക്കോബിനെ അനുഗ്രഹിച്ചിട്ട് അവിടെ നിന്ന് തടിതപ്പത്തക്ക നിലയിൽ ഒരിക്കലും ദൈവം ആഗ്രഹിച്ചില്ല. യാക്കോബ് വിചാരിച്ചു ദൈവം അല്ലെങ്കിൽ തന്നോട് മല്ലുപിടിക്കുന്ന ഇത് ഒരു സാധാരണ വ്യക്തിയല്ലെന്ന് യാക്കോബിന് മനസ്സിലായി. ദൈവത്തിന്റെ ദൂതനാണെന്ന് തനിക്കത് തിരിച്ചറിവുണ്ടായി. അതുകൊണ്ടാണ് അവൻ അനുഗ്രഹം ആവശ്യപ്പെടുന്നത്. അപ്പം എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല എന്ന് പറഞ്ഞ് പിടിക്കുന്നു. കാരണം ഇപ്പം ദൈവത്തിന് മറ്റാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാതെ പ്രഭാതമാകുന്നതിന് മുൻപ് ഇവിടെ നിന്ന് കയറി പോകണം. അപ്പൊ അതുകൊണ്ട് താൻ പോകാൻ ധൃതി വെച്ചുകൊണ്ടിരിക്കുന്നു, താൻ പോകാൻ വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ സമയത്ത് ചോദിച്ചാൽ അനുഗ്രഹം അവന് പോകേണ്ടത് കൊണ്ട് അവൻ തരും എന്ന് വിചാരിച്ച് യാക്കോബ് ചോദിച്ചു. പക്ഷേ ദൈവത്തിന്റെ മറു ചോദ്യം യാക്കോബിനോട്, സ്തോത്രം, നിന്റെ പേർ എന്താണ്, നിന്റെ പേരെന്താണ് എന്നൊരു ചോദ്യം യാക്കോബിനോട് ചോദിക്കുന്നു. ദൈവമക്കളെ, ഇന്ന് ഈ രാത്രി പരിശുദ്ധാത്മാവ് ഞാൻ ചോദിക്കേണ്ടത് എന്തുകൊണ്ടാണ് യാക്കോബിനോട് പേര് ചോദിക്കുന്നത്? സ്തോത്രം, പേരറിയാതെ അബദ്ധം പറ്റി അറിയാതെ ആള് മാറിയാണോ ഒരു രാത്രി മുഴുവൻ യാക്കോബുമായി ദൈവം അല്ല പിടിച്ചത്? അല്ല, പൂർവ്വകാലത്ത് ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിക്കുന്നതും നന്നായി അറിയുന്ന നല്ല ദൈവം പ്രൈസ് ദ ലോർഡ് യാക്കോബാണോ അല്ലയോ എന്ന് അറിയാതെ ഒരബദ്ധത്തിൽ പിടിച്ചതല്ല. അറിഞ്ഞുകൊണ്ട് തന്നെ പലരും ആ കടതിറങ്ങുമ്പോഴും അവനെ ആരും കാണുന്നില്ല, അവൻ ആരുമായി പിടിക്കുന്നില്ല. കൃത്യമായി യാക്കോബിനെ മാത്രം അറിഞ്ഞ് അവിടെ പിടിച്ചു നിർത്തിയവനാണ് ദൈവം. സ്തോത്രം. എന്നാൽ യാക്കോബിനെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ മറുചോദ്യം, സ്തോത്രം, അല്ലെ, നിന്റെ പേരെന്താണ്? ദൈവത്തിന് പേരറിയാവുന്ന അറിയാതിരുന്നിട്ടല്ല, യാക്കോബാണ് എന്ന് അറിയാമായിരുന്നിട്ടല്ല, ക്രൈസ്റ്ററോ അല്ലേലൂയ, അവിടെ സംഭവിക്കുന്നത്. യാക്കോബിനെ അനുഗ്രഹിക്കാൻ തന്നെയാണ് ദൈവം വന്നത്. പക്ഷേ ഇതുവരെ യാക്കോബ് പലരെയും കബളിപ്പിച്ചൊക്കെയാണ് അനുഗ്രഹം നേടിയത്. ഇനി നേരായ മാർഗത്തിലൂടെ, അല്ല, തനിക്ക് മാത്രമല്ല തന്നിലൂടെ ഭൂലോകത്തിൽ ജനിക്കാൻ പോകുന്ന മുഴുവൻ ജനത്തിനും ഉണ്ടാകുവാൻ പോകുന്ന അനുഗ്രഹം യാക്കോബിൽ നിന്നാണ് യേശു ക്രിസ്തു ജനിക്കേണ്ടത്. അതുകൊണ്ട് ഇനി ആ വംശത്തിന്റെ അകത്ത്, സ്തോത്രം, തട്ടിപ്പിലൂടെ ഒരു അനുഗ്രഹത്തിന്റെ ആവശ്യമില്ല. നേരായ മാർഗത്തിലൂടെ ഒരു അനുഗ്രഹം പ്രാപിക്കണം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു അനുഗ്രഹത്തിന് തടസ്സമായി യാക്കോബിൽ നിൽക്കുന്ന ഒരു ചെറിയ പ്രയാസം ദൈവത്തിന്റെ മുൻപിൽ ഉണ്ടായിരുന്നു. എന്തെന്ന് ചോദിച്ചാൽ, സ്തോത്രം, യാക്കോ ഇസഹാക്കിന് കാഴ്ചയില്ലാതിരിക്കുന്ന സമയത്ത്, ഏതാണ്ട് മരണത്തോ അടുത്തിരിക്കുന്ന സമയത്ത്, തനിക്ക് ഇറച്ചിക്ക് താല്പര്യമുള്ള, വേട്ട ഇറച്ചി അതി താല്പര്യമായതുകൊണ്ട് ഇസഹാക്കിനെ വിളിച്ച് എനിക്കപ്പോ വേട്ട ഇറച്ചുകൊണ്ട് ഇതാ തിന്നിട്ട് ഞാൻ തന്നെ അനുഗ്രഹിക്കാം. യാക്കോബിനെ സ്നേഹിക്കുന്ന ആ മാതാവ് ആ അപ്പൻ പറയുന്നത് കേട്ടിട്ട് അത് യാക്കോബിനെ കൊണ്ട് ജയിപ്പിച്ച് യേശാവിന്റെ മേൽ പോകേണ്ട അനുഗ്രഹങ്ങൾ യാക്കോബിന്റെ മേൽ പിടിച്ചു വെക്കുവാൻ അമ്മ അവിടെ ഇടപെടുകയും അങ്ങനെ, സ്തോത്രം, ആടിനെ പാകപ്പെടുത്തി ആ വനത്തിൽ നിന്ന് കാട്ടിൽ നിന്ന് പിടിച്ച കാട്ടുമൃഗത്തിന്റെ ഇറച്ചിക്ക് തുല്യമായി കൊണ്ടുകൊടുക്കുന്നു. സ്തോത്രം, പിടിച്ചു നോക്കിയാൽ അപകടം പറ്റാതിരിക്കാൻ, സ്തോത്രം, യേശാവിന്റെ ശരീരത്ത് രോമം അധികമുള്ളതുപോലെ ആട്ടുതോലുകൊണ്ട് യാക്കോബിന്റെ ശരീരത്തെ പൊതിഞ്ഞ് അതിസൂക്ഷ്മമായ നിലവാരത്തിൽ അനുഗ്രഹം തട്ടിപ്പറിക്കുവാൻ ആ യാക്കോബ് ഇസഹാക്കിന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. വാതിക്കൽ നിന്ന് അപ്പ എന്ന് യാക്കോബ് വിളിക്കുമ്പോൾ, ശബ്ദം കേട്ടപ്പോൾ ഇസഹാക്കിന് മനസ്സിലായി ഇതെന്റെ ഇളയ മകൻ യാക്കോബാണ്. അവൻ ചോദിച്ചു, ഇസഹാക്ക് ചോദിച്ചു, നീ എന്റെ മകൻ യാക്കോബല്ലേ? യാക്കോബിന്റെ മറുപടി, അല്ലപ്പാ, നിന്റെ മകൻ യേശാവ് തന്നെയാണ് ഞാൻ. ആണയിട്ട് ചോദിച്ചിട്ടും ആവർത്തിച്ച്, സ്തോത്രം, ഞാൻ യേശാവാണ്, യേശാവാണെന്ന് പറഞ്ഞപ്പോൾ ശബ്ദം കൊണ്ട് യാക്കോബാണ്. എന്നാൽ ശരീരത്തെ ഒന്ന് തൊട്ടുനോക്കാൻ അപ്പൻ ആഗ്രഹിച്ച് അടുത്ത് വിളിച്ച് തൊട്ടുനോക്കിയപ്പോൾ ഇതാ ശരീരം മുഴുവൻ യേശാവിനെ പോലെ രോമമുണ്ട്. അപ്പോൾ അപ്പൻ ഓർത്തു ഇത് യേശാവ് തന്നെയാണ് എന്ന് കരുതി ഇവൻ യാക്കോബിനെ ഇസഹാക്ക് അനുഗ്രഹിച്ചു വിട്ടു. അന്ന് അപ്പനോട് പറഞ്ഞിട്ട് മാറ്റി പറയാത്ത ഒരു വിഷയം അവിടെ കിടപ്പുണ്ടത് പേരിലാണ് പ്രശ്നം. പേര് പറഞ്ഞു, എന്റെ പേര് യേശാവെന്നാണ്. സ്തോത്രം. അപ്പൻ ആവർത്തിച്ച് ചോദിച്ചിട്ടും എന്റെ പേര് യേശാവാണെന്ന് പറഞ്ഞ് അപ്പന്റെ അനുഗ്രഹം തട്ടിപ്പറിച്ച് അന്ന് ഓടിയതാ. 20 വർഷം കഴിഞ്ഞ് ലാബാന്റെ അടുക്കൽ നിന്ന് മടങ്ങി വരുന്ന വഴിയാ. ഇപ്പോൾ ക്ഷമ പറയാൻ, കാര്യങ്ങൾ ക്രമീകരിക്കാൻ അപ്പൻ ജീവിച്ചിരിപ്പില്ല. അപ്പൻ പിതാക്കന്മാരോടുകൂടെ അടക്കപ്പെട്ട് കഴിഞ്ഞു. പക്ഷെ ദൈവത്തിന്റെ മുമ്പിൽ അപ്പനോട് ചെയ്ത അപരാധം ഇന്നും നിലനിൽക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ അനുഗ്രഹം ശരിയായ നിലയിൽ അനുഭവിക്കാൻ അപ്പോൾ യാക്കോബ് പ്രാപ്തനായിരുന്നില്ല. അതുകൊണ്ട് ദൈവം ഒരു കാര്യം ചെയ്തു, യാക്കോബേ, പ്രൈസ്റ്റർ, നിന്റെ പേരെന്ത്? യാക്കോബ് ചോദിച്ചു, നിന്റെ പേരെന്താണ്? അവൻ പറഞ്ഞു, എന്റെ പേര് യാക്കോബ് എന്നാണ്. ഇത്രയും മാത്രമേ ദൈവം ആഗ്രഹിച്ചുള്ളൂ അപ്പനോട് യേശാവാണെന്ന് പറഞ്ഞ് സ്വയം
വാഗൊണ്ട് നാവ് കൊണ്ട് കെട്ടിവെച്ച ഒരു കെട്ട് സ്വത്വം ദൈവത്തിന്റെ നിലനിൽക്കുന്ന അനുഗ്രഹത്തിനൊരു തടസ്സമായിരുന്നത് കൊണ്ട് അവനെ കൊണ്ട് തന്നെ അത് പറഞ്ഞ് ആ കെട്ടുകൾ അഴിച്ചിട്ട് ഒരു വിടുതൽ അവന് കൊടുക്കുവാൻ ദൈവം ആഗ്രഹിച്ചു. ഇന്ന് ഈ രാത്രിയിൽ ദൈവവചനം ശ്രവിക്കുന്ന ദൈവജനത്തോട് പരിശുദ്ധാത്മാവിനെ ഞാൻ വിളിച്ചു പറയാം, നിന്റെ അധ്വാനത്തിനൊത്തൊരു നന്മ നിനക്ക് പ്രാപിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നിന്റെ അധ്വാനത്തിനൊത്തൊരു ഉയർച്ച നിനക്ക് ഉണ്ടാകുന്നില്ലെങ്കിൽ, നീ അധ്വാനിക്കുന്നുണ്ട് പക്ഷേ ഒരു നന്മയില്ല, ഒരു മുന്നേറ്റം ഉണ്ടാകുന്നില്ല, ഒരു ഉയർച്ചയുണ്ടാകുന്നില്ല, ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, ദൈവത്തിന്റെ അനുഗ്രഹം നിന്റെ മേൽ വെളിപ്പെടുന്നതിന് തടസ്സമായി ഇന്ന് മുതൽ നിലനിൽക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ രാത്രി പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളെ വിവേചിച്ചുകൊണ്ട് വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ, നിന്നെ തന്നെ ഒന്ന് ക്രമീകരിച്ച് നിന്റെ വാക്കുകളിലൂടെ നിന്റെ ഭർത്താവിനോടോ ഭാര്യയോടോ മക്കളോടോ മാതാപിതാക്കളോടോ സഹോദരങ്ങളോടോ കൂടെ ആരാധിക്കുന്നവരോടോ കൂടെ ജോലി ചെയ്യുന്നവരോടോ അല്ലേ ദൈവദാസന്മാരോടോ വാക്കുകൾ കൊണ്ട് പറഞ്ഞ് അല്ലേ നീ അറിയാതെ സ്വയം കെട്ടിയ ഏതെങ്കിലും കെട്ടുകൾ ഇന്ന് മുതൽ നിൽക്കുന്നെങ്കിൽ നിശ്ചയമായും നിന്നെ അനുഗ്രഹിക്കുന്നു. അത് ദൈവത്തിനൊരു തടസ്സം തന്നെയാ. ഈ രാത്രി ദൈവവചനം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ വിയോഗത്തിൽ നിന്റെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ച് എവിടെയാണ് റിബേക്ക ദൈവത്തിനടുക്കൽ ചെന്നിരുന്നപ്പോ ഈ വേദനയുടെ കാരണം എന്താണെന്ന് തിരഞ്ഞതുപോലെ ഇന്ന് രാത്രിയിലെ ദൈവവചന കേൾവിയുടെ നടുവിൽ നിന്നെ തന്നെ ഒന്ന് സ്വയം പരിശോധിച്ച് പ്രഭുകൾ ഇന്ന് രാത്രി കണ്ടെത്തുമെന്ന് തുടങ്ങിയാൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ കരം നിന്റെ മേൽ ചലിക്കാൻ പോകയാ. വ്യത്യസ്ത വിടുതലുകളും ദൈവ പ്രവർത്തികളും പരിശുദ്ധാത്മാവ് നിന്നെ കാണിക്കാൻ പോകയാ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ശക്തമായി പറയുന്നു, ചില അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന മണ്ഡലങ്ങളെ ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞ് ദൈവത്തിങ്കലേറ്റ് നമ്മുടെ ഹൃദയം ഒന്ന് സമർപ്പിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഈ രാത്രി ബുദ്ധി ഉപദേശിക്കുകയാണ്. സ്തോത്രം. ദൈവം പറയുന്ന ഒരു മറുപടി കൂടെ പറഞ്ഞ് വായിച്ച വാക്യത്തിൽ വന്ന് എന്റെ വാക്കിനോട് അവസാനിപ്പിക്കാം. സ്തോത്രം. യാക്കോബിനോട് ദൈവം ഒടുവിൽ പറയുന്ന ഒരു കാര്യം, അവൻ പേര് പറഞ്ഞ എന്റെ പേര് യാക്കോബ് എന്ന് പറഞ്ഞപ്പോ ദൈവം പറഞ്ഞു, നീ മനുഷ്യരോടും ദൈവത്തോടും മനുഷ്യരോടും മല്ലുപിടിച്ച് ജയിച്ചത് കൊണ്ട് ഇനി നിന്റെ പേര് യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്നാണ്. സ്തോത്രം. ഈ പേര് അല്ലെറിയ ദൈവം നിനക്ക് വേണ്ടി കരുതിക്കൊണ്ട് വന്ന പേരാ, പക്ഷെ ആ പേര് നിനക്കിടുവാൻ തടസ്സം നീ തന്നെയാണ് യാക്കോബേ. ആ അവന്റെ കുറവുകൾ അവൻ ഏറ്റുപറഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവം അവനെ അനുഗ്രഹിക്കുവാൻ അല്ലെറിയ തുടങ്ങി. ദൈവം പറഞ്ഞു, നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലു പിടിച്ച് ജയിച്ചു. ചില ഇടങ്ങളിൽ നീ സ്വയം ഒന്ന് താഴാൻ തുടങ്ങിയാൽ അത് നിന്റെ ജയത്തിന്റെ തുടക്കമാ. ദൈവദാസന്മാരുടെ മുമ്പിൽ, ദൈവമക്കളുടെ മുമ്പിൽ, കൂടെ ജോലി ചെയ്യുന്നവരുടെ മുമ്പിൽ, കുടുംബക്കാരുടെ മുമ്പിൽ, ചില സമയങ്ങളിൽ താണുകൊടുക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ നീ മുൻപോട്ട് പോകുന്നത് നിന്റെ ജീവിതത്തിന്റെ അനുഗ്രഹത്തിന് തടസ്സമെന്ന് ഈ രാത്രി പരിശുദ്ധാത്മാവ് ശക്തമായി വിളിച്ചു പറയുന്നു. എന്നാൽ ചിലരുടെ മുമ്പിൽ സ്തോത്രം നാമൊന്ന് സ്വയം താണുകൊടുക്കുന്നത് അത് ഹല്ലേലൂയ നീ ജയിക്കുന്നതിന് കാരണമായി മാറും. ഹല്ലേലൂയ. യാക്കോബ് മല്ലുപിടിച്ചു. സ്തോത്രം. രാവിലെ വരെ വിജയമാക്കാണെന്ന് ദൈവം പറഞ്ഞില്ല, പക്ഷെ അവന്റെ പേര് അവൻ പറഞ്ഞ് അപ്പന്റെ കാലത്ത് അവൻ കേട്ടി 20 വർഷങ്ങൾ മുമ്പ് അവൻ കേട്ടിയ കെട്ട് അവന്റെ നാവിലൂടെ അടിഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവം പറയുന്നു, സ്തോത്രം, നീ മനുഷ്യരോടും ദൈവത്തോടും മല്ലുപിടിച്ചു ജയിച്ചത് കൊണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി അല്ലെങ്കിൽ ആത്മീയ ദൈവത്തിൽ പരാജയപ്പെടുന്ന ചിലരെ നോക്കി പരിശുദ്ധാത്മ വിളിച്ചു പറയുന്നു, സ്തോത്രം, ഈ ദിവസങ്ങളിൽ നീ ദൈവത്തിങ്കലേക്ക് മടങ്ങിവ, സ്വർഗസ്ഥം നിനക്ക് വേണ്ടി ചലിക്കാൻ പോകുക. യാക്കോബ് പിന്നീട് വാർദ്ധക്യത്തിലെത്തിയ സംഭവത്തിലാണ് ഞാൻ പറഞ്ഞു വന്നത്. അങ്ങനെ ദൈവത്തോട് മല്ലു പിടിച്ച് വാങ്ങിയ ഹല്ലേലൂയ അനുഗ്രഹങ്ങൾ അവന്റെ മേൽ കിടക്കുക, അഭിഷേകം അവന്റെ മേൽ കിടക്കുക, ദൈവത്തിന്റെ കൃപകൾ അവന്റെ മേൽ കിടക്കുക, വെളിപ്പാട് കിടക്കുന്നു, പ്രവചനം കിടക്കുന്നു, വലിയ ശുശ്രൂഷകൾ ആത്മനിയോഗത്തിൽ ചെയ്തു വന്നിരുന്ന യാക്കോബിന്റെ അടുക്കൽ യോസേഫ് നിന്നുകൊണ്ട് സ്തോത്രം ഹല്ലേലൂയ അവൻ ചെയ്യുന്നത് കണ്ടപ്പോൾ അവൻ അനിഷ്ടമായി. സ്തോത്രം. നീ ചിലതൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ, ദൈവം നിന്നെ കൊണ്ട് ചിലത് ചെയ്യുന്നത് കാണുമ്പോൾ ഹല്ലേലൂയ നിനക്കെതിരെ അനിഷ്ടം തോന്നുന്നവരുണ്ടാകാം. എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ചെയ്യുന്നത് ദൈവാത്മാവിലാണോ, നീ ചെയ്യുന്നത് ദൈവഹിതപ്രകാരമാണോ, ഹല്ലേലൂയ, ആരെല്ലാം അനിഷ്ടം തോന്നിയാലും ഇന്ന് രാത്രി നീ നിരാശപ്പെടേണ്ട കാര്യമില്ല. യാക്കോബേ, നിന്നെ കൊണ്ട് ഈ കരങ്ങൾ ഇങ്ങനെ പിണച്ചു വെക്കുമാർ നിന്റെ മേൽ ചലിച്ച ദൈവത്തിന്റെ അധികാരമാണെങ്കിൽ ഹല്ലേലൂയ പ്രൈസ് ലോർഡ്, ആർക്കെല്ലാം നിന്നോട് അനിഷ്ടം തോന്നിയാലും ഇന്ന് രാത്രി ദൈവത്തിന് നിന്നോട് ഇഷ്ടമാ. കാരണം ഹല്ലേലൂയ നീ ദൈവത്തിന്റെ ഇഷ്ടത്തിന് ചലിക്കുന്നത് കൊണ്ട് ഈ രാത്രി ദൈവത്തിന് ഇഷ്ടം എല്ലാവരെയും ദൈവത്തിന് ഇഷ്ടമല്ല, ദൈവത്തിന് ഇഷ്ടം ദൈവത്തിന്റെ ഇഷ്ടത്തിന് ചലിക്കുന്നവരെയാ. ഈ ശബ്ദ ശീമ
തിന്മയിൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവജനത്തോട് ദൈവാത്മാവിൽ ഞാൻ ചോദിക്കുന്നു, സ്തോത്രം, നീ ദൈവത്തിന്റെ ഇഷ്ടത്തിനാണോ ചലിക്കുന്നത്? നീ ദൈവത്തിന്റെ ഇഷ്ടത്തിനാണോ ആരാധിക്കുന്നത്? നീ ദൈവത്തിന്റെ ഇഷ്ടത്തിനാണോ പ്രാർത്ഥിക്കുന്നത്? ദൈവത്തിന്റെ ഇഷ്ടത്തിനാണോ ഉപവസിക്കുന്നത്? നീ ദൈവത്തിന്റെ ഇഷ്ടത്തിനാണോ ജോലി ചെയ്യുന്നത്? നീ ദൈവത്തിന്റെ ഇഷ്ടത്തിനാണോ ശുശ്രൂഷിക്കുന്നത്? പലർക്കും അതൊരു പക്ഷെ അനിഷ്ടമായി തോന്നാം. ഹല്ലേലൂയ, നീ പലരുടെയും ഇഷ്ടത്തിന് നീ ചലിക്കാതെ കാണുമ്പോൾ, പലരുടെയും ഇഷ്ടത്തിന് നീ ചലിക്കാത്തത് കാണുമ്പോൾ ഒരുപക്ഷെ പലർക്കും നിന്നോട് അനിഷ്ടമുണ്ടാകാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെയൊക്കെ പലരും ചുറ്റുപാടുള്ള പല ജാതികളായിട്ടുള്ള ആളുകൾ, സ്തോത്രം, ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽ ചർച്ചക്കാരാകാം, അല്ലെങ്കിൽ മറ്റു പലരുമാകാം, സ്തോത്രം, നമ്മളെ തകർത്തു കളയാൻ ഒരുപക്ഷെ ആഭിചാരം ചെയ്യുന്നവരുണ്ട്, മന്ത്രവാദം ചെയ്യുന്നവരുണ്ട്, ക്ഷുദ്രപ്രയോഗം ചെയ്യുന്നവരുണ്ട്, സ്തോത്രം, അവരൊക്കെ വളരെ സ്നേഹം ഭാവിച്ച് ഈ നിലയിലൊക്കെ നമ്മളെ ചെയ്ത് നമ്മെ ഒതുക്കി, അല്ലെങ്കിൽ നമ്മുടെ ഭൗതിക ജോലി നഷ്ടപ്പെടുത്തി, ആരോഗ്യം നഷ്ടപ്പെടുത്തി, ആത്മീയ നഷ്ടപ്പെടുത്തി, നമ്മൾ ശേഷം ഒരു മനുഷ്യനെ പോലെ ആയി കാണുവാൻ പലരും പലതും ചെയ്ത് നോക്കിയിരിക്കുമ്പോഴാ, സ്തോത്രം, അല്ലേലൂയ, നാം ദൈവ നിയോഗത്തിൽ ചലിക്കുന്നത് കാണുന്നത്. അവരുടെ ഇഷ്ടത്തിന് നമ്മൾ ചലിക്കാതെ വരുമ്പോൾ ഒരുപക്ഷെ പലർക്കും നമ്മോട് അനിഷ്ടം തോന്നാം. എന്നാൽ ഇന്ന് രാത്രി ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, സ്തോത്രം, അല്ലേലൂയ, അല്ലേ, നീ ദൈവത്തിന്റെ ഇഷ്ടത്തിന് ചലിക്കുമെങ്കിൽ നീ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ കാണുവാൻ പോകയാ. അപ്പോൾ ഒന്ന് യോസേഫിന് യാക്കോബിനോട് അനിഷ്ടം തോന്നുകയാ, സ്തോത്രം, അല്ലേലൂയ, സ്വന്തം അപ്പനോട് സ്വന്തം മകൻ അനിഷ്ടം, അല്ലെ, അനിഷ്ടം തോന്നുന്ന നിലയിൽ ഇവിടെ ഇടപെടുന്നത് കാണുകയാണ്, സ്തോത്രം. രണ്ടാമത്തെ ഭാഗം പറയുന്നു, യാക്കോബിന്റെ കൈ യോസേഫ് ബലം പ്രയോഗിച്ച്, അല്ലേലൂയ, എഫ്രയമിന്റെ തലയിൽ നിന്ന് എടുത്തു മാറ്റുക. പ്രൈസ്തരോട്, എന്താ യാക്കോബ് എഫ്രയമിന്റെ തലയിൽ കൊണ്ടുവെക്കാൻ കാരണം? യാക്കോബ് തന്നെ യോസേഫിനോട് പറയുന്നുണ്ട് അതിന്റെ കാരണം. ദൈവത്തിന്റെ പദ്ധതി മനശ്ശെയേക്കാൾ കൂടുതൽ എഫ്രയന്റെ മേലെ കിടക്കുന്നത് ഒരു വലങ്കരം വെക്കേണ്ടത് അവന്റെ തലമേലാണെന്ന് പ്രൈസ്തരോട് യാക്കോബ് പറയുകയാ. പക്ഷേ അല്ലേലൂയ, സ്വന്തം മകനാണ് യോസേഫിന്റെ സ്വന്തം മകനാണ് എഫ്രയീം, അല്ലേലൂയ, എന്നിട്ടും ആ എഫ്രയീമിന്റെ മേൽ വരേണ്ട അനുഗ്രഹത്തെ ബലം പ്രയോഗിച്ച് എടുത്ത് മറ്റൊരാളിലേക്ക് മാറ്റുവാൻ, സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ, സ്വന്തം അപ്പനിൽ നിന്ന് തന്നെ ഒരവസ്ഥയുണ്ടാകുമ്പോൾ ആ എഫ്രയീം എന്ന മകന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? സ്തോത്രം, ഇന്ന് രാത്രി ശ്രദ്ധിച്ച ദൈവമല്ലേ, അല്ലേലൂയ, മറ്റു പലരെക്കാൾ ദൈവബന്ധത്തിൽ നിന്റെ മേലുണ്ട്, മറ്റു പലരെക്കാൾ ദൈവബന്ധത്തിൽ നിന്റെ മേലുണ്ട്. ഇന്ന് രാത്രി ചിലരെ നോക്കി പരിശുദ്ധാത്മാവ് ആത്മനിറവിൽ വിളിച്ചു പറയുന്നു, അല്ലേലൂയ, മറ്റു പലരെ ദൈവത്തിന് നിന്റെ മേൽ പദ്ധതിയുണ്ട്. നീ ആയിരിക്കുന്ന രാജ്യത്ത്, നീ ആയിരിക്കുന്ന ദേശത്ത്, നീ ജോലി ചെയ്യുന്ന മണ്ഡലങ്ങളിൽ, നീ ശുശ്രൂഷ ചെയ്യുന്ന മണ്ഡലങ്ങളിൽ ഇന്ന് രാത്രി ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, സ്തോത്രം, മറ്റു പലരേക്കാൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ, മറ്റു പലരേക്കാൾ വിദ്യാഭ്യാസം കൊണ്ട് ഒരുപക്ഷെ യോഗ്യതയുള്ളവരെക്കാൾ, ആരോഗ്യം കൊണ്ട് യോഗ്യതയുള്ളവരെക്കാൾ, മറ്റു പല പല നിലയിൽ യോഗ്യതയുള്ളവരെക്കാൾ അധികം ദൈവത്തിന് പദ്ധതി നിന്റെ മേൽ ഉണ്ടെങ്കിൽ ഒരു യോസേഫ് ബലം പ്രയോഗിച്ചത് കൊണ്ട് ദൈവത്തിന്റെ പദ്ധതി എടുത്തു മാറ്റുവാൻ ആരെ കൊണ്ട് കഴിയില്ല. ഈ രാത്രി പരിശുദ്ധാത്മാവ് ദൈവസഭയെ നോക്കി ശക്തിയോടെ വിളിച്ചു പറയുന്ന രാജ്യത്ത് അല്ലെ, മറ്റു പലതിനേക്കാൾ, ഹല്ലേലൂയ, ഉയർന്ന നിലവാരത്തിലേക്ക് ദൈവസഭയെ ഉയർത്തിക്കൊണ്ടുവരുന്ന നാളുകൾ വെളിപ്പെടാൻ പോകുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി അല്ലെ ദൈവസഭയെ നോക്കി വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ, പലരെക്കാൾ കൂടുതൽ മുമ്പ് ജനിച്ച മനുഷ്യേക്കാൾ കൂടുതൽ പുറകെ ജനിച്ച, അല്ലെ പിന്നീട് ജനിച്ച എഫ്രയീമിനെ ദൈവം അനുഗ്രഹിച്ചെങ്കിൽ, അല്ലെ മുൻപ് അല്ലെ തുടങ്ങിയ പലരെക്കാൾ, മുൻപ് ആരംഭിച്ച പല പ്രവർത്തനത്തെക്കാൾ ഒരു വലിയ വിശാലതയിലേക്ക് ദൈവസഭയെ പരിശുദ്ധാത്മാവ് നയിച്ചു കൊണ്ടുപോകുന്ന നാളുകൾ അത് വേഗത്തിൽ സംഭവിക്കുമെന്ന് ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവസഭയെ നോക്കി ശക്തമായി വിളിച്ചു പറയുന്ന ഒരു യാക്കോബിനെ പോലെ അഭിഷിക്തരെ ശുശ്രൂഷയുടെ തലങ്ങളിൽ അതിശക്തമായ ഇടപെടലുകൾ ഉണ്ടാകും. ചിലർക്കൊക്കെ അനിഷ്ടം തോന്നത്തക്ക നിലയിൽ, ചിലരൊക്കെ അസൂയ തോന്നത്തക്ക നിലയിൽ ദൈവസഭയ്ക്കകത്ത് ചില ദൈവിക ഇടപെടലുകൾ, ചില വെളിപ്പാടിന്റെ ഫലങ്ങൾ പരിശുദ്ധാത്മാവ് കൊണ്ടുവന്നിട്ട് അതിശക്തമായ ചില ശുശ്രൂഷ ചില ദൈവ പ്രവർത്തികളും ദൈവസഭയ്ക്കകത്ത് ചെയ്ത് സഭയെ ആദരിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പദ്ധതിയുണ്ടെന്ന് ദൈവാത്മാവ് ഇന്ന് രാത്രി സഭയെ നോക്കി ആലോചന കൈമാറുക. ഒരു ഹല്ലേലൂയ യോസേഫ് വിചാരിച്ചാൽ എടുത്തു മാറ്റുവാൻ കഴിയില്ല. എഫ്രയീമിന്റെ മേലുള്ള വാഗ്ദത്തെ അല്ലേലൂയ വെളിപ്പാടുള്ളവൻ വെച്ചിരിക്കുന്ന കരമാത് വെളിപ്പാടിൽ തുടങ്ങിയതാണ്, വെളിപ്പാടിൽ തുടങ്ങി വെച്ചതാ. ഹല്ലേലൂയ, അതിനെ തകർത്തുവാൻ നോക്കുന്ന ഏതെല്ലാം വ്യാപാരം അകത്ത് തന്നെ ഉണ്ടെങ്കിലും ഇന്ന് രാത്രി പരിശുദ്ധ വിളിച്ചു പറയുന്നു, തകർക്കുവാൻ ഒരു ശക്തിയെ കൊണ്ട് സാധ്യമല്ല.
ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. God bless you.